السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. اللهم صل وسلم وبارك على سيدنا محمد الذي لم يرض بلين الفراش، وصل وسلم وبارك على سيدنا محمد الذي كان من خلقه البشاش، وصل وسلم وبارك على سيدنا محمد الذي تبرأ من الغاش، وصل وسلم وبارك على سيدنا محمد وعلى آله وعلى آل سيدنا محمد، وارزقنا ببركته طيب المعاش. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله. أعوذ
بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو أنهم إذ ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. اوک جود و کرم ہے شہِ بطحا تیرا نہیں سنتا ہی نہیں مانگنے والا تیرا. سروادنیرایا پنڈت شرشتنمارے രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ പറയാനും ആദരണീയരായ സയ്യിദ് ഷഹീർ തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ അദ്കാറുകൾ ചൊല്ലി ദുആ ചെയ്യാനും ഒരുക്കിയിട്ടുള്ള മഹനീയമായ സദസ്സാണ്. നമ്മുടെ ഈ സദസ്സും സംഘാടനവും അതിനുവേണ്ടിയുള്ള സേവനങ്ങളും എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതിന്റെ പ്രചാരണം മുതൽ ഇന്നേ വരെ ഈ പരിപാടിക്ക് വേണ്ടി പരിശ്രമിക്കുകയും പ്രവർത്തന വഴിയിൽ ഇറങ്ങുകയും ചെയ്ത നല്ലവരായ ഈ നാട്ടിലെ ചെറുപ്പക്കാർ, അല്ലാഹു തആല അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും പുരോഗതിയും നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശ്വാസി ലോകം ഒരുപാട് വേദനകളുടെയും നൊമ്പരങ്ങളുടെയും നടുവിലാണ് കഴിഞ്ഞുകൂടുന്നത്. ഓരോ ദിവസവും വിശ്വാസികൾക്ക് പ്രതിസന്ധികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നതാണ് ശരി. ഏറ്റവും ഉത്തമമായ കാലം എന്റേതാണ്. അല്പം കൂടി താഴ്ന്നത് എന്റെ തൊട്ടടുത്ത നൂറ്റാണ്ടാണ്. അതിൽ നിന്ന് അല്പം കൂടി താഴ്ന്നത് അടുത്ത നൂറ്റാണ്ടാണ്. പിന്നെ കാലം ചെല്ലുംതോറും ഓരോ കാലവും അതിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കും. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തന്ന വസ്തുതയാണ്. കാലത്തിന്റെ പ്രതിസന്ധികൾ വർദ്ധിക്കും തോറും വിശ്വാസികളായ ആളുകളുടെ ജീവിത ചുറ്റുപാടുകൾക്ക് പ്രയാസങ്ങൾ ഏറിക്കൊണ്ടിരിക്കും. ഈമാൻ പരീക്ഷിക്കപ്പെടുകയും അനാവശ്യങ്ങളുടെയും അനാശാസ്യതകളുടെയും നടുവിലേക്ക് സമുദായം ചേക്കേറുകയും ചെയ്യും. ഈ അവസരങ്ങളെ മുഴുവനും മറികടന്ന് ജയിക്കുന്നവർക്കാണ് സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് ഒരു താക്കോലും കവാടവുമായി ലോകഗുരുവായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിഫ്താഹു ബാബി റഹ്മത്തില്ലാ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടമായി നമുക്ക് നൽകിയിട്ടുണ്ട്.
ഏതെല്ലാം വേദനകൾ അധികരിച്ചു വരുമ്പോഴും നമുക്ക് ചെന്നു ചേരാനുള്ള ഒരു മാർഗം അല്ലാഹുവിലേക്ക് ആവലാതികൾ അറിയിക്കാനുള്ള ഒരു കവാടം, അല്ലാഹുവിലേക്ക് വേവലാതികൾ അവതരിപ്പിക്കുവാനുള്ള ഒരു പ്രവേശിക, അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വൈവിധ്യമാർന്ന അനാവശ്യങ്ങളുടെ താരങ്ങളെ തലയിലേറ്റുകയും പരിഷ്കാരങ്ങളെ പകർന്നെടുക്കുകയും ചെയ്യുന്ന പുതിയ ലോകത്ത് വിശ്വാസികളായ ആളുകൾക്ക് എന്നത്തേക്കുമുള്ള പകർപ്പ്, എന്നത്തേക്കുമുള്ള മാതൃക, കാരുണ്യത്തിന്റെ കേദാരമായ പുണ്യ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മുടെ എല്ലാ മനോനമ്പരങ്ങളെയും കൊണ്ടുപോയി അവതരിപ്പിക്കാനുള്ള കേന്ദ്രമാണ് അവിടുന്ന്. എല്ലാ വേദനകൾക്കുമുള്ള മരുന്ന് അവിടെയാണ്. കാരണം ഈ ലോകത്തേക്ക് എല്ലാം നൽകുന്നതിന് വേണ്ടി അല്ലാഹു തആല വെച്ച കവാടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വല്ലാഹുൽ മുഅ്തി വ അനൽ ഖാസിമു, നൽകുന്നവൻ അല്ലാഹുവാണ്, വിതരണം ചെയ്യുന്നവൻ വിതരണം ചെയ്യുന്നത് ഞാനാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് വിതരണം ചെയ്യുന്നതല്ലാതെ ലോകത്താർക്കും ഒന്നും ലഭിച്ചിട്ടില്ല. രാജാക്കന്മാരുടെ രാജാധികാരങ്ങളും സമ്പന്നന്മാരുടെ പ്രഭുക്കളുടെ മേലാളന്മാരുടെ തമ്പ്രാക്കന്മാരുടെ സാമ്പത്യങ്ങളും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മാത്രം ലഭിച്ചിട്ടുള്ളതാണ്. പരിശുദ്ധമായ സൂറത്തു ശറഹിന്റെ വ്യാഖ്യാനത്തിൽ അല്ലാമ അൽ ഇമാം ഫഖ്റുദ്ദീൻ അർറാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്, ലോകത്തിന് ലഭിച്ചിട്ടുള്ളതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ് ലഭിച്ചിട്ടുള്ളത്. ആർക്കൊക്കെ എന്തൊക്കെ വേണമോ എല്ലാം നൽകാനുള്ള കവാടമായി അല്ലാഹു തആല വെച്ചത് ഹബീബായ തങ്ങളെയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ ഇന്ന് പൊതുമാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയകളുടെയും ഇടയിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളുടെയും തല കുനിഞ്ഞിരിക്കുകയാണ് ഇന്ന് കൂടുതൽ സമയവും, അതവരുടെ കയ്യിലുള്ള മൊബൈലിന്റെ സ്ക്രീനിലേക്കാണ്. നിവർന്നു നിന്ന് കാര്യങ്ങളെ കാണേണ്ടവർ കുനിഞ്ഞിരുന്ന് ഒളിച്ചോടുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അടുത്തിരിക്കുന്നവൻ ആരാണെന്ന് പോലും അറിയാതെ അകന്നിരിക്കുന്നവരുടെ അനാവശ്യങ്ങൾക്ക് വേണ്ടി സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. ഇനിയും ഒരു വിവേകത്തിന്റെ വീണ്ടെടുപ്പ് നമുക്ക് സാധ്യമല്ലെങ്കിൽ ഇനി നിങ്ങളെ ഉണർത്താൻ വരുന്നത് അവസാനത്തെ ശബ്ദമായിരിക്കും എന്ന് നമ്മൾ കാതോർക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് ശബ്ദങ്ങൾ ലോകത്തിന്റെ നാലു ഭാഗത്തു നിന്നും വിളിച്ചു പറയുന്നു, നിങ്ങൾ നേരെയാകുവിൻ എന്ന്. അതൊന്നും കേൾക്കുവാൻ നമുക്ക് സമയമില്ല. നാം നമ്മുടേതായ വ്യവഹാര സന്തോഷ ആനന്ദ ആഘോഷ ആർഭാട ലോകത്ത് ജീവിക്കുകയാണ്. എന്നാൽ ഇനി നമ്മളെ ഉണർത്താൻ വരുന്ന ശബ്ദത്തിന് മറുപടി കൊടുക്കാൻ നമ്മൾ ഉണ്ടാവില്ല. തകർക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പള്ളികളുടെയും മിനാരങ്ങളോട് ചേർന്ന് വരുന്ന പതാകകളുടെയും താക്കീതുകൾ നമുക്ക് കാണാനും കേൾക്കാതുമിരിക്കാൻ കഴിയില്ല. ഓരോ രാജ്യങ്ങളിൽ പൊട്ടിയമർന്നുകൊണ്ടിരിക്കുന്ന ആണവായുധങ്ങളെ കുറിച്ച് വായിക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ നമ്മളിലേക്ക് എത്താൻ ഇനിയും അധികം ദൂരം ആവശ്യമില്ലെന്ന് ആലോചിക്കേണ്ടതുണ്ട്. ലോകത്തുള്ള തമ്പ്രാൻ രാജ്യങ്ങൾ മുഴുവനും സംഹാര താണ്ഡവത്തിന് വേണ്ടിയുള്ള ആയുധ പുരകൾ നിറയ്ക്കാനാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ രാജ്യത്തെയും പൗരന്മാർക്ക് ആവശ്യമായ വിഭവങ്ങൾ കൊടുക്കാനല്ല രാജ്യത്തെ മേലാളന്മാരായ ആളുകൾ മത്സരിക്കുന്നത്.
ഒരു പട്ടണമർത്തിയാൽ ലോകം മുഴുവനും ചാമ്പലാക്കാനുള്ള ആയുധപ്പുരകൾക്ക് വേണ്ടിയാണ് ലോകം മുഴുവനും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നിലവിളിച്ചുകൊണ്ടിരിക്കുന്നവന്റെ നിലവിളി കേൾക്കുവാൻ ഇവിടെ ആളുകളില്ല. ജീവന്റെ അവസാനത്തെ തുടിപ്പിൽ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കരയുന്ന കുരുന്നുകളെ കേൾക്കാൻ ഇവിടെ ആളുകളില്ല. അരമനകളുടെ അകത്തളത്തിൽ നിന്ന് കൊലവിളി നടത്തുന്ന സാമ്രാട്ടുക്കളോട് കൊമ്പുകോർക്കാനുള്ളതാണ് ലോകത്തെ സംവിധാനങ്ങളെല്ലാം. വിശദീകരിക്കുന്നില്ല. ഏത് വേദനകളുടെയും നടുവിൽ ഒരു പരിഹാരത്തിന്റെ വീഥിയായി നമുക്കുള്ളത് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ലോകവും വിശ്വാസികളും എപ്പോഴാണോ പുണ്യനിബിധങ്ങളെ ഏറ്റുവാങ്ങുന്നത്, നമ്മുടെ ജീവിതചര്യകളിലേക്ക് പ്രവാചക പ്രഭു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പകർത്തുന്നത്, അപ്പോഴാണ് ലോകത്തിനും വ്യക്തിക്കുമെല്ലാം സമാധാനമുണ്ടാവുക. ഏറ്റവും കൂടുതൽ കലഹങ്ങളും കാലുഷ്യങ്ങളും പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ലോകമായി ചുരുങ്ങിയ ഒരു കാലക്രമം കൊണ്ട് മാറ്റിയെടുത്ത നായകരാണ് റഹ്മത്തുല്ലിൽ ആലമീൻ ഖായിദുൽ ഹുറിൽ മുഹജ്ജലീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ആ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ഏറ്റെടുക്കേണ്ടത് ഹൃദയത്തിലേക്കാണ്. ആ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശങ്ങളെ ചേർത്ത് വെക്കേണ്ടത് നമ്മുടെ ആത്മാവിനോടും ഹൃദയത്തോടുമാണ്. നമ്മുടെ എല്ലാ നൊമ്പരങ്ങളും അവിടുത്തെ വാതിൽക്കൽ പോയി നമുക്ക് പറയാം. കാരണം എന്താണ്? അല്ലാഹു തആല ഒരു ഉമ്മത്തിലേക്ക് റസൂലിനെ അയക്കുന്നത് ലോകർക്ക് മുഴുവനും ആ റസൂലിലേക്ക് അഭയം തേടാൻ വേണ്ടിയാണ്. അതാണ് മഹാന്മാരായ സ്വഹാബത്ത് പറയുന്നത്. ബദറിന്റെ തലേനാൾ ആകുലതയിൽ നിൽക്കുകയാണ് സ്വഹാബത്ത് മുഴുവൻ. കാരണം അപ്പുറത്തുള്ളത് മൂന്നിരട്ടിയുള്ള സൈന്യമാണ്. അവരുടെ കയ്യിലുള്ള ആയുധങ്ങളും വാഹനങ്ങളും ഭക്ഷണ സംവിധാനങ്ങളും എത്രയോ ഇരട്ടിയാണ്. ലോകത്തുള്ള മുഴുവൻ പ്രതിരോധ സമവാക്യങ്ങളും ചേർത്ത് വെച്ചാലും എതിർകക്ഷിയെ പരാജയപ്പെടുത്താനുള്ളതൊന്നും ഇവരുടെ പക്കലില്ല. ഉടനെ സ്വഹാബ കിറാമ ചെന്നുകൊണ്ട് പറയുകയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക് മഹാന്മാരായ സ്വഹാബ ചെന്നുകൊണ്ട് പറയുകയാണ്, വലൈസലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ, ഓ ലോക ഗുരുവായ തങ്ങളെ, തങ്ങളുടെ അടുക്കലേക്കല്ലാതെ ഞങ്ങൾക്ക് ഓടിയെത്താൻ വേറെ ഒരു അഭയകേന്ദ്രമില്ല, ഞങ്ങൾക്ക് പാഞ്ഞു വരുവാൻ വേറെ ഒരു അഭയകേന്ദ്രമില്ല, ഞങ്ങളുടെ നൊമ്പരങ്ങളെ ഇറക്കി വെക്കാൻ വേറെ ഒരു ആശ്വാസത്തിന്റെ തീരമില്ല നബിയേ. ഇത് മഹാന്മാരായ സ്വഹാബത്തിന്റെ അന്നത്തെ അവസ്ഥയാണ്, അവരുടെ ശരിയായ മനോഗതിയാണ്. ഇനി ബാക്കി പറയുന്നത് ലോകത്തിന് മുഴുവനും ഉള്ള സന്ദേശമാണ്. ഈ പകുതി ഭാഗമെന്ന് പറയുന്നത് സ്വഹാബത്തിന്റെ അപ്പോഴുള്ള അവസ്ഥയാണ്. ഇനി പറയുന്ന പാതി ഭാഗം ലോകത്തിന് മുഴുവനും ഉള്ള സന്ദേശമാണ്. وأين فرار الناس إلا إلى الرسل. മഹാന്മാരായ സ്വഹാബത്തിന്റെ ചോദ്യമാണ്, അല്ലെങ്കിൽ അവർ ലോകത്തോട് അറിയിക്കുന്ന ഒരു പ്രസ്താവനയാണ്, وليس لنا إلا إليك فرارنا, ഞങ്ങൾക്ക് ഓടി വന്ന അഭയം തേടാനും ഞങ്ങൾക്ക് പാഞ്ഞു വന്ന ആശ്വാസം തേടാനും ഞങ്ങളുടെ വേദനകളെയും നൊമ്പരങ്ങളെയും യാതനകളെയും വേപതുക്കളെയും
എല്ലാം ഇറക്കി വെക്കാനും ഞങ്ങൾക്കൊരു തീരം തങ്ങളല്ലാതെ ഇല്ല. എന്തേ കാരണം? പൗരന്മാര് ഓടിച്ചെല്ലേണ്ടത് വേറെ എവിടേക്കാണ്? അവരുടെ റസൂലിലേക്കല്ലാതെ ഒരു ജനത വേറെ എവിടേക്കാണ് ഓടിച്ചെല്ലേണ്ടത്? ഒരു ജനത മുഴുവനും ഓടിച്ചെല്ലാനുള്ള കേന്ദ്രം അവരുടെ നബിയാണ്. കാരണം ആ റസൂലിനെ അയച്ചത് ആ ഉമ്മത്തിനെ മുഴുവനും നയിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഉമ്മത്തിന്റെ മുഴുവനും വേദന ഇറക്കി വെക്കാനുള്ള കേന്ദ്രം ഏതാണ്? ആ ഉമ്മത്തിന്റെ റസൂലാണ്. അപ്പോൾ ഈ ഉമ്മത്തിന്റെ റസൂലാരാണ്? ഈ ഖൈറു ഉമ്മയുടെ റസൂലാരാണ്? ഈ ഉത്തമ സമുദായത്തിന്റെ നായകരാരാണ്? ഈ ഖൈറു ഉമ്മയുടെ നേതാവെന്ന് പറയുന്നത് അഫ്ളലുൽ ഖൽഖി സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബീ വസല്ലമ തങ്ങളോടാണ്. അല്ലയോ എന്റെ വിശ്വാസി സമൂഹമേ, ഒരു ഭാഗത്ത് സിറിയയുടെ മണ്ണിൽ യുദ്ധത്തിന്റെ തീപ്പൊരികളാണ് പാറുന്നത്, മറുഭാഗത്ത് കേപ് ടൗണിന്റെ നഗരിയിൽ മഴയില്ലാതെ വെള്ളമില്ലാതെ അവരെന്ന വിഷമത്തിന്റെ ദാഹത്തിന്റെ വിശപ്പിന്റെ ഏറ്റവും വലിയ തീച്ചൂളയിലേക്കാണ് അവർ വരുന്നത്. അതുപോലെ ധാക്കയിലെ അഭയാർത്ഥി ക്യാമ്പിൽ കിടക്കുന്നവർ, അതുപോലെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ മാധ്യമ ഉപരോധം പോലും അനുഭവിച്ചുകൊണ്ട് കഴിയുന്ന ശ്രീലങ്കയിലെ ജനങ്ങൾ, ലോകത്തുള്ള മുഴുവൻ ശക്തികളെയും നാണം കെടുത്തിക്കൊണ്ട് ഇസ്രയേലിന്റെ കോമരങ്ങൾ അരിഞ്ഞു തീർത്തുകൊണ്ടിരിക്കുന്ന ഫിലസ്തീനിലെ കുരുന്നുകൾ, യുദ്ധത്തിന്റെ കെടുതിയിൽ നിന്ന് കരകയറിയിട്ടില്ലാത്ത സനായിലെ മക്കൾ, അതുപോലെ ലോകത്തിന്റെ നാനാദിക്കിലും വിഷമങ്ങളും വേദനകളും അനുഭവിക്കുന്ന എല്ലാവരുടെയും അഭയകേന്ദ്രം എവിടെയാണ്? എല്ലാവരുടെയും ആശ്രയം എവിടെയാണ്? അതാണ് മദീനത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയാണ്. ജമീൻ മേ ഓ മുഹമ്മദ് ഹേ വഹമ്മദ് ആസ്മാനോ മേ മദീന രാജധാനി ഹേ ദുആലം പർ ഹുകൂമത് ഹേ ജമീൻ മേ ഓ മുഹമ്മദ് ഹേ ഭൂമി ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് മുഹമ്മദീയമായ വിലാസമാണ്. കാരുണ്യമെന്നർത്ഥമുള്ള റഹ്മത്തിന്റെ മീമ കൊണ്ട് തുടങ്ങുന്ന ആ മുഹമ്മദീയമായ വിലാസമാണ് ഈ ലോകത്തുള്ളത്. വാനലോകത്ത് അല്ലാഹുവിലേക്കുള്ള അഹദിലേക്കുള്ള വിസാലാണ്, അഹദിലേക്കുള്ള ലയനമാണ്, പ്രപഞ്ചാധിപനിലേക്കുള്ള ലയനമാണ്. തങ്ങളെ പറയാണ്, എന്റെ ഏറ്റവും ആഴത്തിലുള്ള സ്നേഹം, എന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ പ്രണയം, എന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ഇഷ്ടം ഈ ലോകത്തൊരാൾക്ക് നൽകിയിരുന്നെങ്കിൽ അത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് നൽകിയേനെ. പക്ഷേ എനിക്കത് കഴിയുന്നില്ല. കാരണം എന്താണ്? എന്റെ പ്രണയത്തിന്റെ അടുപ്പത്തിന്റെ മഹബത്തിന്റെ ഇഷ്ടത്തിന്റെ ഏറ്റവും അത്യുജ്വലമായ ഭാവങ്ങളെ ഞാൻ നൽകിയിരിക്കുന്നത് ഉലകത്തിന്റെ ഉടയവനായ, പ്രപഞ്ചത്തിന്റെ പരിപാലകനായ, ലോകത്തിന്റെ സൃഷ്ടാവായ, മാറ്റങ്ങളുടെ മുഴുവനും അധിപനായ, ആകാശത്തിന്റെ നിയന്ത്രിതാവായ, ഭൂമിയുടെ ഭരണാധികാരിയായ ജല്ല ജലാലായ അല്ലാഹുവിന് നൽകിയിരിക്കുകയാണ്. അവല്ലദീന ആമനോ അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഈമാനുള്ളവരുടെ ഏറ്റവും വലിയ സ്നേഹം അല്ലാഹുവിനാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, എന്റെ ഏറ്റവും വലിയ മഹബ്ബത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, എന്റെ ഏറ്റവും വലിയ ഇഷ്ടം അല്ലാഹുവിനെ നൽകിയിരിക്കുകയാണ്. ആ ഹബീബായ തങ്ങളിൽ നിന്ന് മഹബ്ബത്ത് പഠിച്ച സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് പതിറ്റാണ്ടിലേറെ പല്ലുവേദന സഹിച്ചുകൊണ്ട് നടന്നപ്പോൾ എന്തേ ഒരാളോടത് പറയാതിരുന്നത്? അല്ലാഹു നൽകിയ ഒരു വേദനയിൽ ഞാൻ ആരോട് പരാതി പറയാനാണ്? എന്റെ ഹബീബായ റബ്ബ് തന്ന ഒരു വേദനയാണ്. ആ ഹബീബിനെ കുറിച്ച് ഞാൻ ആരോട് പരാതി പറയാൻ? എന്റെ ഹബീബായ റബ്ബ് തന്ന, അല്ലാഹു തന്ന വേദനക്കാരോടാണ് ഞാൻ പരാതി പറയുന്നത്? അവന്റെ ഇഷ്ടം അങ്ങനെയെങ്കിൽ അങ്ങനെ, അവന്റെ ഇഷ്ടം അതിന്റെ ശമനമെങ്കിൽ അങ്ങനെ. അഗ്നിജ്വാലയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന നേരത്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ, എന്റെ റബ്ബിനെ എന്നെ കൊണ്ടുള്ള ഇഷ്ടം ഈ അഗ്നികുണ്ടത്തിലിടുന്നതാണെങ്കിൽ അതായിക്കോട്ടെ, എനിക്ക് പരാതിയില്ല. അതാണ് ഹുല്ലത്തിന്റെ മർത്തബ എന്ന് പറയുന്നത്. അതാണ് പ്രണയത്തിന്റെ ലയനത്തിൽ നിന്ന് വരുന്ന, അനുരാഗത്തിന്റെ സംവലയത്തിൽ നിന്ന് വരുന്ന ഒരു പ്രതികരണമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു തരുന്നത്. പ്രിയമുള്ളവരെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബ വന്നുകൊണ്ട് പറയുന്നത്, വഅയ്ന ഫിറാറുന്നാസി ഇല്ലാ ഇലർ റുസുലി, ഈ ഉമ്മത്തിന് മുഴുവനും പരിഹാരം എവിടെന്നാണ് കിട്ടേണ്ടത്? ഈ ഉമ്മത്തിന്റെ മുഴുവനും ശമനം എവിടെയാണ് വച്ചിരിക്കുന്നത്? ഹബീബായ തങ്ങളിലാണ് പൊന്നി റസൂലുള്ളാഹ്. എല്ലാ വേദനയും പറയാൻ അല്ലാഹു വെച്ചിരിക്കുന്ന കേന്ദ്രം അത് മുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളാണ് അല്ലയോ? എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, മോനെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ എല്ലാ ഘട്ടത്തിലും നമ്മുടെ കൂടെ വരാനുള്ള ഒരു നേതാവാരാണ്? നമ്മൾ ഇന്ന് താൽക്കാലിക സ്നേഹങ്ങളുടെ ലോകത്ത് കറങ്ങുകയാണ്. നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ പ്രണയത്തിന്റെ ലോകത്ത് കറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾ പിരിയുമ്പോ, 10-ാം ക്ലാസ് കഴിഞ്ഞ്, 12-ാം ക്ലാസ് കഴിഞ്ഞ് അവര് പിരിയുന്ന നേരത്ത് അവർക്ക് പറയാനുള്ളത്, ഇനി കാണുന്നെങ്കിൽ കാണാമെന്ന്. അപ്പോഴൊരു 10 കൊല്ലമോ 8 കൊല്ലമോ കലാലയത്തിന്റെ അകത്തളത്തിൽ പങ്കുവെച്ച പ്രണയങ്ങൾ മുഴുവനും പിരിയുകയാണ്, സ്നേഹങ്ങൾ മുഴുവനും അകലുകയാണ്. ഈ ലോകത്തുള്ള എല്ലാ ബന്ധങ്ങളും അകലാനുള്ള ബന്ധമാണ്. ഉമ്മയോട്, ഉപ്പയോട്, മക്കളോട്, മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, ഇണയോട്, തുണയോട്, എല്ലാ ബന്ധങ്ങളും പിരിയാനുള്ള ബന്ധമാണ്. എല്ലാ വീട്ടിന്റെ അകത്തളത്തിലേക്കും മയ്യത്ത് കട്ടിൽ വരാനുള്ളതാണ്. നമ്മൾ ഉണ്ടാക്കിയ വീട് നമ്മുടെ ജനാസ കിടത്തിയിട്ട് എടുത്തുകൊണ്ട് പോകാനുള്ള വീടാണ്, അല്ലാതെ നമുക്ക് പുതിയ പണ ഉറങ്ങാനുള്ള വീടല്ല. ഇത് ലോകത്തിന്റെ ഘടനയാണ്. എല്ലാ ബന്ധങ്ങളും പിരിയും, എല്ലാ പ്രണയങ്ങളും മകലും, എല്ലാ അടുപ്പങ്ങളും മകലും. അതേ സമയത്ത് എവിടെയും മകലാതെ നിൽക്കാനുള്ള പ്രണയത്തിന്റെ ദീപ്തിയാണ് മദീനയുടെ രാജകുമാരൻ എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ അകത്തളത്തിലിരുന്ന് പ്രണയത്തിന്റെ വരിഷ്ഠ കുസുമങ്ങളെ വിരിയിച്ച് ഉലകത്തിന്റെ മുഴുവനും ഹൃത്തടങ്ങളിൽ അനുരാഗത്തിന്റെ ആത്മനിധിയെ അടയാളപ്പെടുത്തിയ, ഭാഷകൾക്ക് വഴങ്ങാത്ത, വർണ്ണനകൾക്ക് വഴങ്ങാത്ത, വസന്തങ്ങളിൽ ഒതുങ്ങാത്ത, പ്രപഞ്ചത്തിന്റെ പരിധിക്കുള്ളിൽ നിൽക്കാത്ത വരിഷ്ഠമായ ഇഷ്ടത്തിന്റെ ജ്യോതിസ്സേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ എല്ലാ വേദനകളും അകറ്റാനുള്ള കേന്ദ്രമാണ്. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. ഈ വെള്ളിയാഴ്ച സായാഹ്നം കഴിഞ്ഞ്
ഈ ഗ്രാമാന്തരത്തിൽ നിന്ന് ഇവിടെ നിന്ന് വിളിക്കുമ്പോ അങ്ങ് മദീനയിലെ ഗുംബദ് ഹസറയുടെ തണലിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഉലകത്തിന്റെ മുഴുവനും ഹൃദയങ്ങളുടെ സിരാകേന്ദ്രമായി എത്തിച്ചേർന്നിരിക്കുന്ന ഹബീബിലേക്ക് സലാമത്തും. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഇതിവിടെ നിൽക്കില്ല, ഇതിങ്ങനെ ലയിച്ചു ലയിച്ചു പോവുകയാണ്, ഇതല്ലെങ്കിൽ നേരെ അവിടെ എത്തുകയാണ്. തുഴറുവലയ്യാഴമാനുക്കും, എന്റെ മേൽ നിങ്ങളുടെ കർമ്മങ്ങൾ വെളിവാക്കപ്പെടും. നിങ്ങളുടെ കർമ്മങ്ങൾ കാണും. ഈ പ്രമാണങ്ങൾ വെച്ച് പറയുമ്പോ ഈ സ്വലാത്ത് അവിടെ എത്തിയിട്ടുണ്ട്, ഈ വേദി അവിടെ കാണുന്നുണ്ട്, ഈ സംഗമം അവിടെ അറിയുന്നുണ്ട്. ഒരു ചാനലിന്റെ ഓഫീസിൽ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ലോകത്തുള്ള മുഴുവൻ ചാനലുകളുടെയും ഇന്ത്യയിലുള്ള മുഴുവൻ ചാനലുകളുടെയും സ്ക്രീനുകൾ ഇങ്ങനെ മിന്നി മറയുമ്പോൾ ഒരു സമയത്ത് ഒരു സ്ക്രീനിലേക്കാണ് പ്രധാനമന്ത്രിക്ക് നോക്കാൻ കഴിയുന്നതെങ്കിൽ ലോകത്തുള്ള മുഴുവൻ വ്യക്തികളുടെയും ഹൃദയമാകുന്ന സ്ക്രീനിലേക്ക് ഒരുപോലെ നോക്കി കഴിയുന്ന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. നമുക്ക് ഓടിച്ചെല്ലാനുള്ള കേന്ദ്രമാണ്, ഉലകത്തിന് മുഴുവൻ നന്മകളെയും നൽകിയ നായകരാണ്. എന്റെ ഉമ്മപെങ്ങന്മാരെ അറിയണം, ലോകത്തിന് മുത്തുനബിതങ്ങൾ നൽകിയ നന്മയേതെന്ന്. അതിനൊരു ഉദാഹരണം ഞാൻ ഇടയ്ക്ക് പറയട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബൈഅത്ത് ചെയ്തപ്പോൾ അന്നത്തെ സ്ത്രീകളോടും ബൈഅത്ത് ചെയ്തു, പുരുഷന്മാരോട് ബൈഅത്ത് ചെയ്തത് അവരുടെ കൈപിടിച്ച് മുസാഫഹ ചെയ്തുകൊണ്ടാണെങ്കിൽ, സ്ത്രീകളോട് ബൈഅത്ത് ചെയ്തത് അവരുടെ കരം കവർന്നുകൊണ്ടായിരുന്നില്ല, അവരുടെ കൈപിടിച്ചുകൊണ്ടായിരുന്നില്ല. മുത്തുനബി തങ്ങളുടെ ശബ്ദം കേട്ടാൽ മതി, അത് തന്നെ അവർക്ക് ബൈഅത്തിന് മതിയായതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരം ഒരന്യ പെണ്ണിന്റെയും കയ്യിൽ തട്ടിയിട്ടില്ല. അത് എനിക്കും നിങ്ങൾക്കുള്ള പാഠമാണ്. ആധുനിക ഷെയ്ഖാന്റെ സംസ്കാരത്തോടുള്ള ഒരു തിരുത്താണ്. അനാവശ്യമായ വ്യക്തിബന്ധങ്ങളുടെ ലോകത്തേക്കുള്ള ഒരു ധർമ്മത്തിന്റെ വിളിയാണമാണ്. ഒരന്യ പെണ്ണിന്റെയും ഹബീബായ തങ്ങളുടെ കയ്യിൽ തട്ടിയിട്ടില്ല, അങ്ങനെ ഒരു സമ്പ്രദായമില്ല. ഇന്ന് വഴിനീളെ ആളുകൾ പരസ്പരം ഹസ്തദാനമാണ്, ആണ് പെണ്ണെന്ന് വ്യത്യാസമില്ല. ഇരിക്കട്ടെ ഹബീബായ മഅസൂമായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബി വനിതകളോട് ബൈഅത്ത് ചെയ്യുന്ന സമയത്ത് അവരോട് പറഞ്ഞ ഒരു വാചകമുണ്ട്. പുരുഷന്മാരോട് പറഞ്ഞതുപോലെ അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കുകയില്ലെന്ന്, മുത്തുനബി തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരാണെന്ന്, അഞ്ചു നേരം നിസ്കരിക്കുമെന്ന്, വ്യഭിചരിക്കില്ലെന്ന് ഉടമ്പടി പറഞ്ഞു കൊടുക്കുകയാണ് മുത്തു റസൂലുള്ളാഹ്. വിഭജിക്കില്ല, മദ്യപിക്കില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബൈഅത്ത് ചെയ്യുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അന്നത്തെ ഒരു പെൺകുട്ടി ചോദിക്കുകയാണ്, ഒരു മഹദി ചോദിക്കുകയാണ്, അതസ്നി ഹുർറാ റസൂലുള്ളാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ സ്വതന്ത്രയായ ഒരു പെണ്ണ് വിഭജിക്കുമോ നബിയേ? അടിമ പെണ്ണുങ്ങൾ അടിമ വേല ചെയ്യുന്നതിനിടയിൽ ചിലപ്പോ അബദ്ധങ്ങളൊക്കെ വന്നെന്ന് വരാം. ഒരു കുലീനയും സ്വതന്ത്രയുമായ പെണ്ണ് വിഭജിക്കുമോ നബിയേ? ഞങ്ങളോട് എന്തിനാ ഈ ഉടമ്പടി എടുക്കേണ്ടത്? അതൊന്നും ഞമ്മളെ ലോകത്തുള്ളതല്ലല്ലോ. അതസ്നി ഹുർറാ, ഒരു സ്വതന്ത്രയായ പെണ്ണ് വിഭജിക്കുമോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത ഒരു സാമൂഹിക ഘടനയുടെ സൗന്ദര്യമാണത്. മുത്തുനബി തങ്ങൾ ഉണ്ടാക്കിയ ഒരു ജനതയുടെ സൗകുമാര്യതയാണത്. ഇന്ന് നമ്മുടെ ഏത് മീഡിയ തുറന്നാലും
വ്യഭിചാരമില്ലാത്ത, ബലാത്കാരമില്ലാത്ത, റേപ്പുകളില്ലാത്ത, തോന്നിവാസങ്ങളില്ലാത്ത ഏത് വാർത്തയാണുള്ളത്? 60 വയസ്സുകാരി വഴങ്ങാത്തതിന്റെ പേരിൽ കല്ലുകൊണ്ട് തല്ലി തല പൊട്ടിച്ചിട്ട് കൊന്നുകളഞ്ഞ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നറിയണം. സ്വന്തം മാതാവിനെ കൊന്ന് ചുട്ടുകളഞ്ഞ മക്കളുള്ള ലോകത്താണ് ജീവിക്കുന്നതെന്നറിയണം. മാതാവിന്റെ ശരീരത്തിൽ ലൈംഗിക ദാഹം തീർക്കുന്ന മക്കളുണ്ടെന്ന വാർത്ത വായിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നറിയണം. അതുപോലെ അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളിൽ മുഴുവനും ലൈംഗിക ചുവയുടെ വഴികേടുകൾ വന്ന് കുന്നു തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു കോല ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നറിയണം. അവിടെയാണ് ലോക ഗുരു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബി വനിതകളെ ചോദിക്കുകയാണ്, അതസ്നീ ഹുറാ, സ്വതന്ത്രയായ ഒരു പെണ്ണ് വ്യഭിചരിക്കുമോ നബിയേ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു സംസ്കാരമാണത്. എന്റെ വിഷയം ഇപ്പോഴതല്ല, ഹബീബിലേക്ക് എല്ലാം നമുക്കുള്ള മാതൃകയുണ്ട്, എല്ലാത്തിനും ഓടിച്ചെല്ലാനുള്ള കേന്ദ്രം അവിടെയാണ്. ഇന്ന് നമ്മൾ ഏതെല്ലാം ലോകത്താണ് ജീവിക്കുന്നത്? അനാവശ്യങ്ങൾ നിറഞ്ഞു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. തെറ്റുകുറ്റങ്ങൾ കുമിഞ്ഞുകൂടിയ ആളുകളായി നമ്മൾ മാറുകയാണ്. നമുക്കൊന്നു ചൊല്ലാം മദീനത്തെ ഉമ്മരത്തേക്ക്, നമുക്കൊന്ന് പോയി നിൽക്കാം മദീനയുടെ മട്ടുപ്പാവിലേക്ക്, നമുക്കൊന്ന് ചെല്ലാം മദീനയുടെ ഉമ്മരത്തേക്ക്, മദീനയുടെ പടിവാതിൽക്കലേക്ക് നമുക്കൊന്ന് ചെല്ലാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയുടെ വാതിൽ എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുഴുവനുമുള്ള മോചനത്തിന്റെ കവാടമാണ് അവിടെ തുറന്നിരിക്കുന്നത്. ഇത് ജിഅതു തൈബത റൗമ സൗറത ഖബരിഹി ഓമീതു മദ്ഹൂഷൻ ബിഹൈബതി ഖദരിഹി. ഞാൻ മദീനയുടെ മഹനീയമായ നാലുകെട്ടിന്റെ ഉള്ളിലേക്ക് കടന്നങ്ങ് ചെന്നതേ ഉള്ളൂ. ഇത് ജീത്തു ത്വൈബത റൗമ സൗറത ഖബരിഹി, ഹബീബായ തിരുനബി തങ്ങളുടെ വിശ്രമ കേന്ദ്രത്തെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ ഓമീതു മദ്ഹൂഷൻ ബിഹൈബതി ഖദരിഹി, അതിന്റെ പ്രൗഢി കണ്ടപ്പോഴേക്ക്, അതിന്റെ ഗാംഭീര്യം അറിഞ്ഞപ്പോഴേക്ക്, അതിന്റെ മഹത്വം അറിഞ്ഞപ്പോഴേക്ക് ഞാൻ ബോധരഹിതനായി വീണുപോയി എന്ന് മലബാറിൽ നിന്ന് നബി സ്നേഹത്തിന്റെ മണിവീണമേറ്റിയിട്ട് ഉലകത്തിന്റെ ഹൃദയത്തിൽ മുഴുവനും പ്രണയത്തിന്റെ കാവ്യം വിരിച്ച മഹാനായ ഉമറുൽ ഖാദീ തങ്ങൾ എഴുതിയില്ലേ? ആ മഹാനായ ഉമറുൽ ഖാദീ തങ്ങൾ പറയുന്ന മദീന, ആ മദീനയിലെ ഒരു രംഗം മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തുകൊണ്ട് നിർത്താം. മഹാനരായ അമീറുൽ മുഅ്മിനീൻ അലിയുനിൽ മുർത്തള റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അങ്ങ് മദീനയിലേക്ക് ചെല്ലുമ്പോൾ, ആ ഹബീബായ മുത്തു നബി തങ്ങളുടെ മദീനയിലേക്ക് ചെല്ലുമ്പോൾ, അതാ ഒരു ഗ്രാമീണനായ ഒരാൾ വന്നു നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകവാടത്തിൽ ഒരു ഗ്രാമീണൻ വന്ന് നിൽക്കുകയാണ്. മുത്തു നബി തങ്ങൾ വഫാത്തായിട്ട് 3 നാളേ ആയിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് 3 നാളേ ആയിട്ടുള്ളൂ. ഞാൻ അങ്ങനെ മദീനത്ത് ചെന്ന് നിൽക്കുമ്പോ, പുണ്യ നബി തങ്ങളുടെ ചാരത്ത് ചെന്ന് നിൽക്കുമ്പോൾ, അതാ ഒരു അഅ്റാബി വന്നു നിൽക്കുകയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ ചാരേ വന്ന് മണ്ണ് വാരി തലയിലേക്ക് ഇടുകയാണ്. അദ്ദേഹത്തിന്റെ തലയിലേക്ക് മണ്ണ് വാരി ഇടുകയാണ്. നിലത്തുരുളുകയാണ്. എന്നിട്ട് പറയുകയാണ്, അല്ലാഹ് നിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നീ പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബേ, നിന്റെ മനോഹരമായ ഖുർആനിൽ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ടല്ലോ, വലോ അൻ
أنهم ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما നിങ്ങൾ തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ നിങ്ങൾ നിങ്ങളോട് അക്രമം ചെയ്താൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളിൽ നിന്ന് അരുതായ്മകൾ വന്നാൽ എന്നിട്ട് നിങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാപ്പ് തേടുകയും തിരുനബി തങ്ങളുടെ അടുക്കൽ നിന്ന് നിങ്ങൾ മാപ്പ് തേടുകയും ചെയ്താൽ പൊറുക്കലിനെ തേടിയാൽ ലവജദുല്ലാഹ തവ്വാബ റഹീമ അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനായി കാരുണ്യത്തിന്റെ കേദാരം നിന്ന് വാരിക്കോരി തരുന്നതായി നിങ്ങൾക്കറിയാൻ കഴിയും. അല്ലാഹുവിന്റെ കരുണയുടെ അരുണവർഷം ലഭിക്കാൻ അവനിൽ നിന്ന് പാപമോചനം ലഭിക്കാനുള്ള മാർഗം വരോ ഇലാ മദീനത്തി റസൂലില്ലാഹ് നബിദങ്ങളിലേക്ക് വന്നാ മതി, തങ്ങളുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾ അല്ലാഹുവോട് മാപ്പ് ചെയ്താ മതി, തങ്ങളുടെ സന്നിധിയിൽ വന്ന് നിങ്ങൾ അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ചാൽ മതി, അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി തങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കുകയും ചെയ്താൽ അല്ലാഹു തആല നിങ്ങൾക്ക് മാപ്പ് തരുന്നതാണ്. ഏത് നബിയാണിത്? വൈന ഫിറാറുന്നാസി, ജനങ്ങൾ കോടി വരാനുള്ള കേന്ദ്രം ഈ റസൂലാണ്. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, കാരണം സ്വഹാബ ചൊല്ലിയ അതേ കെലിമയാണ് നമ്മൾ ചൊല്ലുന്നത്. സ്വഹാബത്ത് ചൊല്ലിയ കെലിമ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാകുന്നു. നമ്മൾ പറയുന്ന കെലിമ എന്താ? അല്ലാഹുവിന്റെ റസൂലായിരുന്നു എന്നല്ല, അല്ലാഹുവിന്റെ റസൂലാകുന്നു. നമ്മളും സ്വഹാബയും ചൊല്ലുന്ന കെലിമ ഒന്നാണ്, റസൂലായിരുന്നു എന്നാണെങ്കിൽ നമ്മുടെ ആവലാതി കൊണ്ട് പോവേണ്ടതില്ല. ഹബീബായ നബി തങ്ങൾ ആരാണ്? വലാകിർ റസൂലല്ലാഹി വഖാതമൻ നബീ, അന്ത്യനാൾ വരെയുള്ള ജനതയെ കാലഗതികൾക്കനുസരിച്ച് നിയന്ത്രിക്കാനുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഫറ്റാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടുത്തെ ഖബർ ഷെരീഫിന്റെ അകത്തളത്തിൽ ഹയ്യാണ്. നമ്മുടെ സലാമുകൾ അവിടെ അറിയുന്നുണ്ട്, നമ്മുടെ സ്വലാത്തുകൾ അവിടെ എത്തുന്നുണ്ട്, നമ്മുടെ ചലനങ്ങൾ അവിടെ അറിയുന്നുണ്ട്. അങ്ങനെയുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിനെല്ലാം ഓരോന്നിനും പ്രമാണം പറയണം, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ ശരീഫിന്റെ ഉള്ളിൽ ഹയ്യാണ്. ഉലകത്തിന് മുഴുവനും വെളിച്ചം നൽകിക്കൊണ്ട് കിടക്കുന്ന നേതാവാണ്. ആ ഹയ്യായ നബി തങ്ങളുടെ സന്നിധാനത്തിലേക്കാണ് നമ്മൾ വിളിക്കുന്നത്. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാകുന്നു, ലോകത്തെ മുഴുവനും വേണ്ട പോലെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തിരുനബി തങ്ങൾ. പ്രിയമുള്ളവരെ, അലി റളിയല്ലാഹു എന്ന് പറയാണ്, മുത്തനബി തങ്ങളെ വഫാത്തായിട്ട് മൂന്ന് നാട് കഴിയുമ്പോ അവിടെ കുരാറാബി വന്നുകൊണ്ട് അതാ മുത്തുനബി തങ്ങളുടെ ചാരത്ത് നിന്ന് പറയാണ്, അല്ലാഹുവേ നീ അവതരിപ്പിച്ച ഖുർആനിലുണ്ടല്ലോ റബ്ബേ, ഞങ്ങൾ എന്തെങ്കിലും തെറ്റു ചെയ്താൽ ഞങ്ങൾക്ക് വന്ന് മാപ്പ് പറയാനുള്ള കേന്ദ്രമാണിതെന്ന്
എന്നിൽ നിന്ന് പിഴവുകൾ വന്നുപോയി. എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണേ നബിയേ, എനിക്ക് വേണ്ടി പൊറുക്കൽ തേടണേ നബിയേ. ഇർതഖബ്തു അലൽ ഖതാ ഐറ ഹസ്ര വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മതങ്ങള് നമ്മുടെ എല്ലാവരുടെയും മാപ്പ് കേട്ടുകൊണ്ട് റബ്ബിനോട് ശഫാഅത്ത് ചെയ്യാൻ കിടക്കുന്ന നായകരാണ്. ആ തങ്ങളുടെ സന്നിധാനത്തിലേക്ക് നിന്നുകൊണ്ട് പറയുകയാണ്, ഇതാരുടെ മുമ്പിലാണ്? അന മദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ, ഞാനൊരു നോളജ് സിറ്റിയാണ്, ലോകത്തിന്റെ മുഴുവനും അറിവിന്റെ പട്ടണമാണ്. വഅലിയും ബാബുഹാ, ഉലകത്തിന്റെ അറിവിന്റെ കവാടമേ. അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ആധ്യാത്മിക ജ്ഞാനത്തിന്റെ അമരത്തിരുന്ന് ഉലകത്തെ വിജ്ഞാനികളെ മുഴുവനും നിയന്ത്രിക്കാനുള്ള ആധികാരിക വിവരത്തിന്റെ നായകരാണ് അലിയുനിൽ മുർത്തള. അലിയ തങ്ങളുടെ സന്നിധാനത്തിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത് മുത്തുനബി തങ്ങളോട്. അവിടുത്തെ സന്നിധാനത്തിൽ വന്ന് മാപ്പിരക്കുകയാണ്. അവിടെ മഹാന്മാരായ ഉറുദു പണ്ഡിതന്മാർ എഴുതുന്നുണ്ട്, എന്തെന്നല്ലേ ഹബീബായ നബി തങ്ങളുടെ സന്നിധാനത്തിൽ വന്നുകൊണ്ട് പറയുന്നത്, യാ റസൂലല്ലാഹ്, താജ്ദാറേ മദീന, ഖറാറേ ഖൽബ സീന, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, ഉസ്നേ അപ്നേ ആപ്കോ ഖബറേ മുനവർ പർ ഗിരാ ദിയാ, ഓർ ഉസ്കേ ഹാകേ പാക് അപ്നേ സർ പർ ഡാല ഡാലി, ഓർ യോ അർസ് അർസ് ഗുസാർ ഹുവാ യാ റസൂലല്ലാഹ്, ജോ കുച്ച് ആപ്നേ അല്ലാഹ് തബാറക വ തആലാ സേ സുനാ ഹേ, ഓ ഹംനേ ആപ്സേ സുനാ ഹേ. അല്ലാഹ് ഹബീബായ തങ്ങളെ, തങ്ങൾ അല്ലാഹുവിൽ നിന്ന് കേട്ടിട്ട് ഞങ്ങൾക്ക് തന്നില്ലയോ നബിയേ? എന്താണ് വലൗ അന്നഹും ഇല്ലലമൂ അൻഫസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ്. ഏബ് മഹശർ മേം ഖുലാഹി ചാഹതേ ദേ മേ നിസാർ, ധക്കെ പർവോ അപ്നെ ദാമൻ കാ ചുപായാ ശുക്രിയേ. ഏബ് മഹശർ മേം ഖുലാഹി ചാഹതേ ദേ മേ നിസാർ, ധക്കെ പർദാ അപ്നെ ദാമൻ കാ ചുപായാ ശുക്രിയാ. ഓ കേ ജൂദോ കരമ ഹേ ശഹേബത് ഹാ തേരാ, നഹീ സുൻതാ ഹീ നഹീ മാംഗനേ വാലാ തേരാ. ഔദാര്യത്തിന്റെ ആരാമമാണ്, വിട്ടുവീഴ്ചയുടെ വിഹായുസാണ്, മഹനീയ ഗുണങ്ങളുടെ മഹാസമ്മേളനമാണ്, നന്മകളുടെ വിളനിലമാണ്, പാപികൾക്ക് വന്ന് മാപ്പിരക്കാനുള്ള കേന്ദ്രമാണ്, ദാസന്മാർക്ക് വന്നിട്ട് നൊമ്പരം പറയാനുള്ള കേന്ദ്രമാണ്. ഇതെല്ലാമായ മുത്തുനബി തങ്ങളോട് വന്ന് പറയുമ്പോൾ മഹാനരായ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അങ്ങനെ നിൽക്കുകയാണ്, ആപ്കീ ബാർഗാഹേ ബേക്സീ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ഇഅ്റാബി തങ്ങ പറഞ്ഞു കഴിയുമ്പോ മുത്തു നബി തങ്ങളുടെ ഖബറു ശരീഫിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുകയാണ്, ഖദ ഉഫിറ ലകാ, അല്ലയോ മോനേ,
വഫാഉൽ വഫയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അല്ലയോ പൊന്നമോനെ, ഇവിടെ വന്ന് പാപം പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുവല്ലോ, നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു അല്ലാഹു തആല. പാപമോചനം തേടാനെത്താനുള്ള കേന്ദ്രമാണത്. ഇതിന്റെ തന്നെ അനുബന്ധമായി അബുൽ ഫറജ് ഇബ്നുൽ ജൗസി എഴുതുകയാണ്, പ്രിയമുള്ളവരെ അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലേക്ക് വരികയാണ്. ആരാണെന്നല്ലേ, ഇബ്നുൽ ജൗസി എഴുതുകയാണ്, മുഹമ്മദ് ഇബ്നു ഹർബ് അൽ ഹിലാലി എന്നവരിങ്ങനെ മദീന ഷെരീഫിൽ മുത്തു നബി തങ്ങളുടെ അടുക്കൽ നിൽക്കുമ്പോ ഒരഅറാബി വന്നുകൊണ്ട് ഇതേ ആയത്ത് ഓതുകയാണ്. സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്ത്, വലൗ അന്നഹും മിൽലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുംുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന ആയത്ത് ഓതിയപ്പോൾ, ഏ മേരെ ആഖാ വ മൗലാ, ഏ മേരെ ആഖാ വ മൗലാ, ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് അഅറാബി പാടുകയാണ്, യാ ഖൈറ മൻ ദുഫിനത ബിൽ ഖായി അഉളുമുഹു فطاب من طيبهن القاع واللكم പുണ്യ നബിതങ്ങളുടെ മോഹനമായ മനോഹരമായ സുന്ദരമായ പൂമേനി കിടക്കുന്ന പുണ്യസ്ഥലമേ മദീന എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മദീനയാണ്. കഅബയേക്കാൾ മക്കയേക്കാൾ മദീനയിൽ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, അല്ലാഹുവേ ഞാൻ പലായനം ചെയ്ത് വന്നത് മിൻ അഹബ്ബിൽ ബിലാദി ഇലയ്യാ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട്ടിൽ നിന്നാണ്. കാരണം നിന്റെ കഅബയുള്ള നാടാണ്, അത് മക്കയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുബാറക്കാണെന്ന് പറഞ്ഞ നിന്റെ പവിത്രമായ ഭവനമുള്ള മക്ക എന്റെ ജന്മനാട്, ഹജ്ജ് നടക്കുന്ന നാട്, തവാഫ് നടക്കുന്ന നാട്, മിൻ അഹബ്ബിൽ ബിലാദി ഇലയ്യാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണത് റബ്ബേ. എന്റെ ജന്മനാട്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്, പക്ഷേ വന്നത് എങ്ങോട്ടാണെന്നല്ലേ. ഇലാ അഹബ്ബിൽ ബിലാദി ഇലൈകാ മാശാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മക്കയിൽ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകിയതും അതിലേറെയും ഇവിടെ തരണം. അങ്ങനെയെല്ലാം പറഞ്ഞതിന്റെ ഇടയിൽ അല്ലാഹുവോട് പറയാണ്, റബ്ബേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിൽ നിന്നാണ് ഞാൻ വന്നത്, പക്ഷേ വന്നു ചേർന്നത് ഇലാ അഹബ്ബിൽ ബിലാദി ഇലൈകാ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിലേക്കാണ്. അതുകൊണ്ട് മദീന ഞങ്ങളിലേക്ക് ഇഷ്ടപ്പെടുത്തി തരണം, മക്കയോളമല്ല മക്കയെക്കാൾ ഇഷ്ടം ഞങ്ങൾക്ക് മദീനയോട് തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള അതാണ് അറബി പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ യാ ഖൈറ മൻ ദുഫിനത ബിൽ ഖായി അഉളുമുഹു ഫതാബ മിൻ ത്വീബിഹിന്നൽ ഖാഉ വൽ അകമു. പുണ്യ നബിതങ്ങളുടെ വിശ്രമം കൊണ്ട് സൗഗന്ധികമാർന്ന മഹനീയമായ ഭൂവിധാനമേ ഇവിടെ വിശ്രമിക്കുന്ന ലോകനായകരെ,
روح الفداء لقبر أنت ساكنه തങ്ങൾ വിശ്രമിക്കുന്ന ഖബറിലേക്ക് എൻ്റെ ആത്മാവ് സമർപ്പിച്ചിരിക്കുകയാണ്. ഫീഹിൽ ആഫാഫു വഫീഹിൽ ജൂദു വൽ കറമു, എല്ലാ ഔദാര്യവും എല്ലാ അനുഗ്രഹങ്ങളും ഈ ഖബറിടത്തിൽ നിന്നാണ്, അവിടുത്തെ സന്നിധാനത്തിൽ നിന്നാണ്, പുണ്യഭൂമേനിയായ തങ്ങളിൽ നിന്നാണ് ലഭിക്കേണ്ടത് എന്ന അറാബി അങ്ങ് പറഞ്ഞിട്ട് മാറുമ്പോ സയ്യിദുന മുഹമ്മദ് ഇബ്നു ഹർബ് അൽ ഹിലാലി എന്നവർ പറയുകയാണ്, ഞാനിതിങ്ങനെ കേട്ട് ആനന്ദിക്കുകയാണ്. ആരുടെ കവാടത്തിലാണ് ഉലകത്തിന്റെ ഉടയവൻ പ്രപഞ്ചത്തിന്റെ നിമിത്തമായി വെച്ച അന്നൂറുൽ മുഹമ്മദിയുടെ പ്രവാഹമായ ഹബീബായ മുത്തുനബിതങ്ങളുടെ അൽ ഹളറത്തുൽ മുഹമ്മദിയയിൽ നിന്നാണല്ലോ ഇത് കേൾക്കുന്നത്. ആ ഹളറത്തുൽ മുഹമ്മദിയയിൽ നിന്നുകൊണ്ട് ഇത് കേട്ട് കഴിയുമ്പോൾ ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, മുഹമ്മദ് ഇബ്നു ഹർബ് അൽ ഹിലാലി എന്നവര് ഇത് കേട്ട് ആനന്ദിക്കുകയാണ്. കേട്ട് ആനന്ദിച്ചു കഴിയുമ്പോ കുറച്ചു നേരം ഒന്ന് ഉറങ്ങി കുറച്ചു നേരം ഒന്ന് മയങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം ഒന്ന് മയങ്ങിക്കഴിഞ്ഞപ്പോൾ അതാ വരികയാണ്. ആരാണ് എന്റെ പൊന്നമോനെ കൂട്ടുകാരായ യുവാവേ, പറയാനുള്ളത് എനിക്ക് ഇത് മാത്രമാണ്. നമ്മൾ ഇന്ന് ആരെയോ ഏതോ പെണ്ണിന്റെ ഒരു കിളിസ്വരം കേൾക്കാൻ, ഏതോ ഒരു പെണ്ണിന്റെ കിളിനാദമെന്നു കേൾക്കാൻ, ഏതോ ഒരു പെണ്ണിന്റെ മുഖകമലമെന്നു കാണാൻ, അല്ലയോ മോളെ പെങ്ങളെ, ഏതോരന്യ പുരുഷനോടുള്ള പ്രണയത്തിന്റെ പേരിൽ ജീവിതത്തെ മുഴുവനും ഹോമിച്ചുകൊണ്ട് നടക്കുന്നവരെ, വരൂ ഇലാ ജനാബി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ കലാലയത്തിന്റെ മുറ്റത്തുകൂടെ ഏതോ പെണ്ണിന്റെ പിന്നിൽ പ്രണയം പായിക്കുന്ന യുവാവേ, ഏതോ അന്യന്റെ പിന്നിൽ സ്നേഹം പണയം വെക്കുന്ന പെങ്ങളെ, വരൂ, ഇതൊരു ഉദ്യാനമാണ്, വസന്തമാണ്, വർണ്ണനകൾക്ക് ഒതുങ്ങാത്ത വസന്തങ്ങൾക്ക് വഴങ്ങാത്ത അവാച്യമായ തുല്യമായ ലോകത്തുള്ള മുഴുവൻ സൗകുമാരിതകളും ചേർത്ത് വച്ചാലും തോറ്റുപോകുന്ന അത്രയും വലിയ അത്ഭുതങ്ങളുടെ കലവറയാണ് ഇസ്ഹാഖമേ പോഷീദ ഹേ ഗോഹറേനായ തൊയ്ബത്തു റസൂലില്ലാഹു അലൈഹി വസല്ലം. ഇതൊരു മധുര ഗീതമാണ്, മദീന ഒരു പ്രണയ ഗീതമാണ്, മദീനയുടെ അന്തരീക്ഷ ലോകത്തിന്റെ മുഴുവൻ ഹൃദയത്തിലെ സാന്ത്വനത്തിന്റെ തെന്നലാണ്. എന്റെ മലയാളത്തിന് ഒതുങ്ങില്ല, ലോകത്തുള്ള ഭാഷകൾക്ക് വഴങ്ങില്ല, പ്രപഞ്ചത്തിന്റെ ഈണങ്ങൾക്ക് വിധേയപ്പെടില്ല, ലോകത്തിന്റെ താളങ്ങൾക്ക് വഴങ്ങില്ല. അത്ഭുതങ്ങളുടെ നിലവറയാണ്, കലവറയാണ്, നിറവറയാണ് ഹബീബ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളും ആ മുത്തുനബിതങ്ങളെ താങ്ങിക്കിടത്തിയിട്ട് താലോലിച്ചു കൊണ്ടിരിക്കുന്ന മദീനത്തു റസൂലില്ലാ, എത്ര വലിയ ഭാഗ്യമുള്ള മണൽത്തരിയാണ് മദീനയുടെ മണ്ണിന്റെ ഭാഗ്യം. എന്റെ കണ്ണിനില്ല, എന്റെ ശരീരത്തിനില്ല, ലോകത്തുള്ള ഒരു രാജാവിന്റെയും കിരീടത്തിനില്ല, ലോകത്തുള്ള ഒരു അധികാരിയുടെയും സപ്രപഞ്ചത്തിനില്ല, ലോകത്തുള്ള ഒരു തമ്പ്രാന്റെയും കൊട്ടാരത്തിനില്ല. എന്തൊരത്ഭുതമാണ്, ലോകത്തിന്റെ മുഴുവനും താജുദാറെ ആലം ഹബീബ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ആ മദീനയുടെ മണ്ണിലെത്തിയിട്ട് ചുംബനം കൊടുക്കാനും തിരു ഹളറത്തിൽ ചെന്ന് സ്വലാത്ത് സലാമുകൾ ചൊല്ലാനും അവിടെ ഒരു ചെറിയ മയക്കത്തിലിരിക്കുമ്പോ ഹബീബായ തങ്ങളുടെ പ്രസന്ന മുഖമൊന്ന് കാണാനും അവിടെ ഒന്ന് സ്വലാത്തു ചൊല്ലി ലയിച്ചിരിക്കുമ്പോൾ അവിടുത്തെ വിസാലൊന്ന് രുചിക്കാനും, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ റഹ്മാനേ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണേ റഹ്മാനേ,
ജല്ല ജലാലായ റബ്ബേ, ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല, ഹം റസൂലുള്ളാഹിക്ക്, ജന്നത്ത് റസൂലുള്ളാഹിക്ക്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹബീബിലേക്കുള്ളൊരു വിളിയല്ലാതെ ലൈസലനാ, ഞങ്ങളുടെ പക്കൽ ഒരു നിസ്കാരമില്ല, ഒരു നോമ്പില്ല, ഒരു സക്കാത്തില്ല. വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ, ഒന്നും ഞങ്ങളുടെ പക്കലില്ല. ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന യുവതികളോട് യുവാക്കളോട് പറയട്ടെ, ഈ നിമിഷം നിങ്ങളുടെ കൽബിൽ നിന്ന്, നിങ്ങളുടെ ഫോണിൽ നിന്ന്, നിങ്ങളുടെ കോണ്ടാക്റ്റിൽ നിന്ന് അനാവശ്യമായ സ്നേഹമൊന്ന് പറിച്ചു മാറ്റുമോളെ, ഒന്ന് പറിച്ചു മാറ്റുമോനെ. ആ സ്നേഹങ്ങളെല്ലാം ഒന്ന് വിശുദ്ധിയോടെ മദീനയിലേക്ക് ചേർത്ത് വെക്കുമോനെ. ആ ഹബീബ് എന്നും നമ്മുടെ കൂടെയുണ്ടാവും. ഒറ്റയ്ക്കിരിക്കുമ്പോൾ അനീസി ഇന്ദ വഹ്ദതി, റഫീഖി ഇന്ദ ജൽവതി. ഹബീബായ തങ്ങള് കൂട്ടത്തിലിരിക്കുമ്പോഴും ഹൃദയത്തിനൊരു റഫീഖായി, ഒറ്റയ്ക്കിരിക്കുമ്പോ പ്രണയസല്ലാപം കൊടുക്കാനുള്ള പ്രണയ കേന്ദ്രമായി. മുത്തു നബിതങ്ങളെ അനുഭവിക്കാൻ ആഗ്രഹമുണ്ടോ മോനെ? അനാവശ്യമായ സ്നേഹങ്ങൾ മുഴുവനും പറിച്ചെറിഞ്ഞിട്ട് മദീനയിലേക്ക് ചേരുമോനെ, മദീനയിലേക്ക് വരുമോനെ. ഇലാ തൈബത്തി താഹ. അല്ലാഹു നമ്മളെല്ലാം മദീനയോട് മഹബ്ബത്തുള്ള, മുത്ത് ഹബീബിനോട് ഇഷ്ടമുള്ള നല്ലവരായ മുഹബ്ബീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഈ മജ്ലിസ് മുത്ത് നബിതങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മജ്ലിസായി അല്ലാഹു കബൂൾ ചെയ്യട്ടെ. ഞാൻ നിർത്തുന്നു. അഹ്മദുൽ ഹിലാലി, ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഹർബൽ ഹിലാലി എന്നവർ പറയാണ്, ഞാനങ്ങനെ കിടന്നുറങ്ങുമ്പോ കിനാവിൽ വരികയാണ് മുത്തുനബിതങ്ങൾ, എന്നിട്ട് പറഞ്ഞു, ഇൽഹഖിർ റജുലാ, നേരത്തെ ഇവിടെ വന്നിട്ട് ബൈത്തു ജല്ലിയ ആളുടെ അടുക്കലേക്ക് ചെല്ലണേ നിങ്ങൾ. ഫബശ്ശിർഹു, എന്നിട്ട് അയാളോട് സന്തോഷം പറയണേ, അന്നല്ലാഹ തആല ഖദ ഗഫറ ലഹു ബിശഫാഅതി, എന്റെ ശിപാർശ കൊണ്ട് അയാൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നൊന്ന് പറയണേ. ബഹശുവാന മുജസയാസി കാറവാ ഹോഗാ കിസേ കിസ്കെ ദാമൻ മേ ചുപോ ദാമൻ തുമാരാ ചോട് കർ. ബഹശുവാന മുജസെ ആസി കാറവാ ഹോഗേ ഹോഗാ കിസേ കിസ്കെ ദാമൻ മേ ചുപോ ദാമൻ തുമാരാ ചോട് കർ. ഞങ്ങൾക്ക് എവിടേക്കാണ് വേറെ ഒന്ന് ഓടിപ്പോകാനുള്ളത്? ഒരു കേന്ദ്രവും ഇല്ല, ഒരു സെന്ററും ഇല്ല, ഒരു അഭയസ്ഥാനവും ഇല്ല. ഞങ്ങൾക്ക് വരാനുള്ള കേന്ദ്രമാണ് മദീനത്തു റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് ഇന്നിവിടെ ഒരല്പസമയം നിങ്ങളോടൊപ്പം ചെലവഴിച്ചത് ഹബീബായ മുത്തളി റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാൻ. റജബ് മാസമാണ്, ആരാധനകൾ വർദ്ധിപ്പിക്കണം, ദിക്റുകൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കണം. ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അനാവശ്യമായ ബന്ധങ്ങളും ചിന്തകളും മുഴുവനും ഒഴിവാക്കണം. മദീനയുടെ രാജകുമാരനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കണം. സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ടാണ് നിങ്ങളുടെ രാവുകൾ കടന്നുപോയതെങ്കിൽ മോനെ, അതൊന്നും മാറ്റിവെച്ചിട്ട് ബുറുദയുടെ ഈരടികൾ നിന്റെ ഹൃദയത്തിലേക്ക് വരട്ടെ. അത് കേട്ടുകൊണ്ട് നീ ഉറങ്ങുമ്പോഴാണ് മരിച്ചു പോകുന്നതെങ്കിലും സർക്കാർ ഏതോ ആലം നൂറേ മുജസ്സം സർവറേ ആലം
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷമുള്ള ഒരു മരണമായിരിക്കും. അനാവശ്യമായ സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ട് നീ കിടക്കുമ്പോഴാണ് നിന്റെ അവസാനത്തെ ശ്വാസം വലിക്കുന്നതെങ്കിൽ ആ മുത്തനബി തങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല. ആ പാട്ട് നിനക്ക് കേൾപ്പിച്ചു തന്നവൻ നിന്റെ കൂടെ വരില്ല. ലോകത്താരും നിന്റെ കൂടെ കൂടാനുണ്ടാവില്ല. അതേസമയത്ത് മുത്തനബി തങ്ങളെ ഇഷ്ടം വെച്ച് സ്വലാത്തു ചൊല്ലി മദ്ഹ് ചൊല്ലി വെറുതെ സ്നേഹിച്ച് മഹബത്തിന്റെ ഇഷ്ഖിന്റെ ലോകത്ത് കഴിഞ്ഞുകൂടിയാൽ നമുക്കെല്ലാം ഹബീബിലേക്ക് ചേരാൻ പറ്റും, മുത്തുനബി തങ്ങളിലേക്ക് ചേരാൻ പറ്റും. അല്ലാഹുവേ ഞങ്ങളുടെ ഈ സദസ് അതിന് പറ്റുന്ന ഒരു സദസ്സായി നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. ഉമ്മപെങ്ങന്മാരോട് പറയട്ടെ, ഇന്ന് മൊബൈൽ സുലഭമാണ്, എല്ലാവരുടെയും കയ്യിൽ വാട്സപ്പ് സംവിധാനമുള്ളതാണ്. അനാവശ്യങ്ങൾ തുരുതുരെ വരികയാണ്. അതിൽ നിന്നെല്ലാം ഒന്ന് മാറി നിന്നുകൊണ്ട് ആ സമയം ഒന്ന് ഹബീബിലേക്ക് ചേരാൻ ഒരുങ്ങിയാൽ അത്യാവശ്യത്തിന് നീ ഒന്ന് നോക്കി അത് കഴിഞ്ഞ് മാറ്റിവെച്ച് സ്വലാത്തു ചൊല്ലിയിട്ട് ഹബീബിലേക്ക് ചേരാൻ ഒന്ന് ഒരുങ്ങി തയ്യാറായാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ജയിക്കാനുള്ളതാണ്, നമുക്ക് ജയിക്കാനുള്ളതാണ്, നമ്മളെ ജയത്തിലേക്ക് നയിക്കാനുള്ള നായകരാണ് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ തന്നെ ഏറ്റ ഒരു പരിപാടിയിലൂടെ സംബന്ധിക്കാനുണ്ട്. ഇന്ന് രണ്ട് പരിപാടികൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നാളെ രാവിലെ തിരുവനന്തപുരത്ത് ഇൻഷാ അല്ലാ നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്ന ഒരു പരിപാടി, നാളെ രാവിലെ 8 മണിക്ക് തന്നെ സ്ഥാപനത്തിൽ തുടങ്ങുന്ന ഒരു പ്രോഗ്രാമുണ്ട്. ഞങ്ങൾ നടത്തുന്ന നേരെയുള്ള സ്ഥാപനത്തിൽ തന്നെ വെളുപ്പിനെ പോയാലും അവിടെ എത്തിച്ചേരുമ്പോഴേക്ക് ഒരു 10-11 മണിയൊക്കെ ആവും. അതുകൊണ്ട് നാളെയും മറ്റന്നാളുമായി സ്ഥാപനത്തിൽ സംഘാടകരായി ഞങ്ങൾ ഒരുക്കുന്ന പ്രോഗ്രാമാണ്. അതുകൊണ്ട് കൂടുതൽ വൈകാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ തൊട്ടുടനെ വേദിയിലേക്ക് വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതുവരെ 1-2 കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു ജല്ല ജലാലു നമ്മുടെ ഈ സദസ്സും സംഘാടനവും എല്ലാം കബൂൾ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലായ്പ്പോഴുമുള്ള പ്രമേയമാണ് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിന്റെ ആവേശമായി മാറണം. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഹർബ് അൽ ഹിലാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്പനേരം അവിടെ ഇരുന്നൊന്ന് മയങ്ങിയപ്പോൾ ഹബീബായ തങ്ങൾ വന്നിട്ട് പറഞ്ഞു, ആ മനുഷ്യന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയണം. ആരോടാണ് പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇന്നും അവിടെയുള്ള മുവാജഹത്തു ശരീഫയിലെ തൂണിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ വരികൾ. يا خير من دفنت بالقاع عظمه فطاب من طيبهن القاع والأكم نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم ഹബീബായ തങ്ങളുടെ സന്നിധാനത്തിലാണ് എല്ലാം ഉള്ളത്. ഒരുപാട് പരിഷ്കാരങ്ങളും മാറ്റങ്ങളും മദീനയിൽ വന്നെങ്കിലും ഇതിനൊരു മാറ്റം വന്നിട്ടില്ല. ഇപ്പോഴും ആ കവിതയോടെ എഴുതി വെച്ചിരിക്കുകയാണ്, ഹബീബായ തങ്ങളിലേക്ക് ചേരാനുള്ള കവിതയാണ്. പ്രിയമുള്ളവരെ, അറിയുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഇങ്ങനെ സ്വാഗതം ചെയ്തുകൊണ്ട് അവിടത്തേക്ക് വിളിക്കാനുള്ളവർ ലോകത്ത് മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, സയ്യിദുന ഇബ്രാഹിമുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു മഹാനവരെ പറയാണ്, ഞാൻ മദീനയിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. മദീനയിലേക്ക് പോകുന്ന വഴിയിൽ എനിക്ക് വലിയ ദാഹമായി, ദാഹിച്ച് ഞാൻ വിവശനായി. ബേതാബ് ഹോക്കർ ഗിർപ്പട
ഞാൻ ബോധരഹിതനായി വീണുപോയി. അങ്ങനെ ഞാൻ ഇങ്ങനെ ബോധരഹിതനായി കിടക്കുമ്പോഴാണ് ആരോരു സുന്ദരനായ ഒരാൾ വന്നുകൊണ്ട് വെള്ളം തളിക്കുകയാണ്. നല്ല സുന്ദരനായ ഹസീനോർ ജമീൽ ബുസുർഗ് ഖൂബ്സൂറത്ത് ഗോഡേ പർ സവാർ കടേ, അതാ മനോഹരമായ ഒരു മൃഗത്തിന്റെ മേലെ വന്ന് സുന്ദരനായ ഒരാൾ വെള്ളം തളിക്കുകയാണ്. എന്നിട്ടെനിക്ക് വെള്ളം പാനം ചെയ്യിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ എന്നോട് പറയുകയാണ്, നോക്കൂ നിങ്ങൾ, അങ്ങോട്ട് പോകൂ നിങ്ങൾ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടാണത് മദീനത്തു റസൂലില്ലാ തങ്ങളുടെ മദീനയാണത്. ഈ കാണുന്നത് മദീനയാണ്. മദീനയിലേക്കുള്ള സഞ്ചാരികളെ ഏറ്റെടുക്കാൻ വേണ്ടി വന്നയാളാണ് ഞാൻ. ആരാണെന്ന് ഇബ്രാഹിമുൽ ഖവാസ് തങ്ങളോട് പറയാണ് ബഹുമാനപ്പെട്ട ഖിളർ വലി അലൈഹിസ്സലാം. ഖിളർ വലി അലൈഹിസ്സലാമാണ് വന്നുകൊണ്ട് പറയുന്നത്, അതല്ലയോ ഇബ്രാഹിമുൽ ഖവാസ്, നിങ്ങൾ മദീനയിലേക്ക് വന്നോളൂ. ഹദ്ദാദ് റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ വഴിയിൽ ചൊല്ലിയില്ലേ സലകനൽ ഫയാഫി വൽ കൈഫാറ അലൻ നുജുബി. മദീനയിലേക്ക് യമനിലെ ഹദറമൂത്തിൽ നിന്ന് യാത്ര ചെയ്തു പോകുന്ന ഹദ്ദാദ് തങ്ങൾ വെറുതെ അങ്ങ് പോയതല്ല, മുത്തുനബി തങ്ങളുടെ മദഹ ചൊല്ലിയിട്ടാണ് യാത്ര ചെയ്തത്. നമുക്ക് മൂടിപ്പാടാനും നമുക്ക് ഏകാന്തതയിലിരിക്കുമ്പോ ഈരടി പിടിക്കാനും ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു പ്രകാശമായി നിലനിർത്താനും എല്ലാം നമ്മുടെ പക്കലുള്ളത് ഹബീബായ തങ്ങളോടുള്ള ഇഷ്ഖാണ്. ഇന്ന് കണ്ടില്ലേ നമ്മുടെ കുട്ടികൾ കലാലയത്തിന്റെ മുറ്റത്ത് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ എന്തൊക്കെയാണ്? 10 കൊല്ലമോ 12 കൊല്ലമോ പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് പാഠപുസ്തകം പറിച്ച് കീറി എറിഞ്ഞ്, യൂണിഫോമുകൾ കീറിപ്പറിച്ച് മരത്തിൽ കെട്ടി, അറിവ് പറഞ്ഞുകൊടുത്ത അധ്യാപകനെ മാനം കെടുത്തി, കലാലയത്തിലെ സ്ഥാവര ജംഗമ വസ്തുക്കൾ കേടുവരുത്തിയിട്ട് വില്ലാളി വീരനെ പോലെ കലാലയത്തിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന ഏതെല്ലാം കോലങ്ങളാണ് റബ്ബേ ഇന്ന് ലോകത്തുള്ളത്! ഇതെന്തൊരു അറിവിന്റെ സംസ്കാരമാണ്! അതേ സമയത്ത് മദീനയിൽ നിന്ന് വന്ന അറിവ് ആദരവിന്റെ അറിവാണ്, ബഹുമാനത്തിന്റെ അറിവാണ്, അദബിന്റെ അറിവാണ്. ലോകത്ത് മദീനയിൽ നിന്ന് പ്രവഹിച്ച അറിവിനോളം ആദരവുള്ള ഒരു അറിവ് ലോകത്തൊരു പർണശാലയിൽ നിന്നും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും വന്നിട്ടില്ല. ഹബീബായ തങ്ങളുടെ ശിഷ്യന്മാരിൽ നിന്ന് തുടങ്ങിയ അറിവിന്റെ പ്രവാഹം ഇന്നും കണ്ടില്ലേ ഗുരു ശിഷ്യ ബന്ധങ്ങളുടെ മൂല്യമെന്ന് പറയുന്നത് എവിടെ എത്തിയിരിക്കുന്നു? ഇന്നത്തെ പുതിയ സംസ്കാരം എവിടെയാണ്? 1400 കൊല്ലം മുമ്പ് ലോക ഗുരുവായ പുണ്യനബി തങ്ങളെ പറഞ്ഞു തന്ന അറിവിന്റെ ആദരവിന്റെ ഒരു സംസ്കാരത്തോടെ കിടപിടിക്കാൻ ലോകത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിക്കും കഴിഞ്ഞിട്ടില്ല, ഒരു DPEP-ക്കും കഴിഞ്ഞിട്ടില്ല, ഒരു NLP-ക്കും കഴിഞ്ഞിട്ടില്ല, ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനും കഴിഞ്ഞിട്ടില്ല. മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത അറിവിന്റെ അതപ് പോലെ ഇന്നും അതിന്റെ പിൻഗാമികളുണ്ട്. ഇന്നും മതം പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ ഉസ്താദുമാരോട് ബഹുമാനം കാണിക്കുന്നുണ്ട്, ആദരവ് കാണിക്കുന്നുണ്ട്. കാലത്തിന്റെ വഴിതലുകൾ കൊണ്ട് ചില കുട്ടികളൊക്കെ മാറിയാലും മതപാഠശാലകളിൽ ഗുരുക്കന്മാർക്ക് ലഭിക്കുന്ന ആദരവിന്റെ ഒരംശം പൊതുപാഠശാലകളിൽ നൽകാൻ കഴിയുന്നില്ല. എന്തൊരു മനോഹരം! അടുത്ത ദിവസം ഏപ്രിൽ ഫൂളാണ്. എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് കളവ് പറയൽ ജായിസായ ദിവസം അല്ല. ഒരു ദിവസവും ഒരു സമയവും കളവ് പറയാൻ നമുക്ക് അവകാശമില്ല. ഏതോ ചില അനാവശ്യങ്ങളിൽ നിന്ന് കടന്നു വന്നതാണ് ഏപ്രിൽ ഫൂൾ.
ഏപ്രിൽ ഫൂളിലേക്ക് കടന്നു വരുന്നത് പഴയകാല വർഷഗണനകൾ മാർച്ചിൽ അവസാനിച്ച് ഏപ്രിൽ തുടങ്ങുമായിരുന്നു. അത്രേ ജൂലിയൻ കലണ്ടറിന്റെ തുടക്കം ഏപ്രിൽ മുതലായിരുന്നു. അത്രേ പിന്നീടത് ഗ്രിഗേറിയൻ കലണ്ടറിലേക്ക് മാറി, അത് ജനുവരി മുതൽ ഡിസംബർ വരെ. അപ്പോൾ പഴയകാലത്തെ വർഷം തുടങ്ങിയിരുന്ന ഏപ്രിൽ ഒന്നിന് ഏപ്രിൽ ഫൂൾ എന്ന് വിളിക്കാൻ തുടങ്ങിയെന്ന്. ഏതൊക്കെയോ യൂറോപ്പിന്റെ സംസ്കാരങ്ങളോട് ലയിച്ചു കിടക്കുന്നതാണത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു മോനും ഏപ്രിൽ ഫൂളിൽ കളവ് പറയാൻ അവകാശമില്ല. എന്റെ പൊന്നമോനെ, നിന്റെ വാട്സപ്പിൽ നിന്ന് ഏപ്രിൽ ഫൂളുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യാജമായ ഒരു മെസ്സേജ് പോലും നിനക്ക് ഷെയർ ചെയ്യൽ അനുവദനീയമല്ല. നീ മുത്തുനബി തങ്ങളുടെ അനുയായിയാണെങ്കിൽ അത്രേ എനിക്ക് പറയാനുള്ളൂ. നാടോടും നാടകങ്ങൾ നടക്കും, കാലം കലിതുള്ളും, ഇവിടെ കലബിലകൾ ഉയരും. നമുക്കതിന്റെ എല്ലാം പിന്നിലെ പോകാൻ പറ്റില്ല. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അത്യുത്തമമായ മാതൃക നമുക്കുണ്ട്. ആ മാതൃകയിൽ നിന്ന് മാറാൻ പറ്റൂല. അതുകൊണ്ട് ഈ സദസ്സിലുള്ള എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, ഇവിടെ വെച്ച് നമ്മൾ തീരുമാനിക്കണം. ഈ ഏപ്രിൽ ഫൂളിന്റെ ഒരാഭാസത്തിലും ഞാൻ പെടൂല. എന്റെ വാട്സപ്പിൽ നിന്ന് വ്യാജമായൊരു മെസ്സേജ് പോവില്ല. ഏപ്രിൽ ഫൂളിന്റെ ജാട വെച്ചിട്ട് വരുന്ന ഒരു മെസ്സേജും ഞാൻ ഷെയർ ചെയ്യൂല. മനുഷ്യൻ എന്ന് പറയുന്നത് നീതിയുടെയും മൂല്യത്തിന്റെയും പേരിലാണ് മനുഷ്യനായത്. അല്ലാതെ നാൽക്കാലിയേക്കാൾ രണ്ട് കാല് കുറഞ്ഞതിന്റെ പേരിലല്ല മനുഷ്യൻ മനുഷ്യനായത്. മനുഷ്യൻ മനുഷ്യനായത് വിവേകത്തിന്റെ പേരിലാണ്, അല്ലാതെ രണ്ട് കാല് കുറവുള്ളതിന്റെ പേരിലല്ല. ആ വിവേകത്തിലാണ് മൂല്യമുള്ളത്, ആ വിവേകത്തിലാണ് ധർമ്മമുള്ളത്, ആ വിവേകത്തിലാണ് സത്യമുള്ളത്, ആ വിവേകത്തിലാണ് സത്യാസത്യങ്ങളെ തിരിച്ചറിയാനുള്ള വേർതിരിവുള്ളത്. അതുകൊണ്ട് മോനെ, നീ ഒരു മനുഷ്യനാകണമെങ്കിൽ, മാന്യനാകണമെങ്കിൽ, നീ ഒരു മുഅ്മിനാകണമെങ്കിൽ ഒരിക്കലും കളവ് പറയാൻ പറ്റില്ല. അൽ കദിബു, കളവ് നിന്നെ കൊണ്ടുപോകുന്നത് ഇലന്നാർ, നരകത്തിലേക്ക് നയിക്കുന്നതാണ് കളവ്. സത്യം നിന്നെ നയിക്കുന്നത് എവിടേക്കാണ്? ഇലൽ ബിർരി വൽ ജന്ന എന്ന മദീനയുടെ രാജാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഷഹീർ തങ്ങൾ അവർകൾ, ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങൾ ഉപ്പാപ്പയുടെ ശേഷം ആ പാത പിന്തുടർന്ന് അവിടുന്ന് നയിക്കുന്ന മജ്ലിസുകളുടെ അമരക്കാരനായി ഞങ്ങൾക്ക് പറയുമ്പോൾ, തെക്കൻ കേരളത്തിൽ കൊല്ലം ഖാദിസിയിൽ എല്ലാ മാസത്തെയും സ്വലാത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് പൊസോട്ട് തങ്ങൾ ഉപ്പാപ്പയാണ്. അത് കഴിഞ്ഞ് അടുത്ത സ്വലാത്തിന് ആര് വേണം എന്നാലോചിക്കുമ്പോ തങ്ങളവറുകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടത് തൊട്ടു മുമ്പുള്ള സ്വലാത്ത് വരെ ഉപ്പാന്റെ കൂടെ വന്ന ഒരു മകനായിട്ടല്ല, ഉപ്പയുടെ സ്ഥാനത്തേക്ക് ആത്മീയ വെളിച്ചങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ഖൈറു വാരിസായിട്ടാണ്. അള്ളാഹു തആല ഒരുപാട് കാലം ഈ ഉമ്മത്തിനെ നയിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് മഹാനരായ സയ്യിദ് അവർ ഇവിടെ എത്തി നമുക്കിനി ഇവിടെ സദസ്സിന് നേതൃത്വം നൽകും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പരിപാടികളിലും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമുക്കിവിടെ സ്വലാത്ത് കഴിഞ്ഞ് തങ്ങളവറുകളുടെ ദുആ കഴിഞ്ഞ് മദീനയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞ ഈ മജ്ലിസിൽ ഇജാബത്തിന്റെ പ്രതീക്ഷയോടെയാണ് നമ്മൾ ഇരിക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ മജ്ലിസുകളും ഇജാബത്ത് നൽകണേ റഹ്മാനേ.
ഈ പുണ്യമേറിയ മജ്ലിസിൽ നിന്ന് ഞങ്ങളെല്ലാവരും വലിയ പ്രത്യാശയോടെയാണ്. നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ പറഞ്ഞു വന്നത്. ഈ ഏപ്രിൽ ഫൂളിൽ ഈ സദസ്സിലുള്ള ഒരു ചെറുപ്പക്കാരനും ഒരു സഹോദരിയും ഒരനാവശ്യത്തിലും ഇടപെടാൻ പാടില്ല. ഒരു തെറ്റായ വാർത്തയും പ്രചരിപ്പിക്കാൻ പാടില്ല. ഒരു കളവും നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. എന്തേ കാരണമെന്നറിയുമോ? അൽ കദിബു യഹ്ദി ഇലന്നാർ, കളവ് നയിക്കുന്നത് നരകത്തിലേക്കാണ്, സിദ്ഖ് നയിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. ഇത് പറഞ്ഞതാരാണ്? സാദിഖുൽ മദ്ദൂഖായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. സത്യം സ്വർഗത്തിലേക്കും സത്യം നന്മയിലേക്കും സ്വർഗത്തിലേക്കും നയിക്കും, കളവ് അനാവശ്യത്തിലേക്കും നരകത്തിലേക്കും നയിക്കും. അപ്പൊ നമ്മള് അനാവശ്യത്തിലേക്കും നരകത്തിലേക്കും പോകേണ്ടവരല്ല, നമ്മളെ നന്മയിലേക്കും സ്വർഗത്തിലേക്കും പോകേണ്ടവരാണ്. അതുകൊണ്ട് നമുക്ക് ഏപ്രിൽ ഒന്നും ഏപ്രിൽ രണ്ടും ലോകത്തുള്ള ജീവിക്കുന്ന എല്ലാ ദിവസവും സത്യം പറയാനുള്ള ദിവസമാണ്, അനാവശ്യം പറയാനുള്ള ദിവസമല്ല, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കേണ്ട ദിവസമാണ്. കാരണം ഇന്ന് ഞാനുണ്ട്, നാളെ ഞാനുണ്ടോ എന്നറിയില്ല. ഇപ്പോൾ ഞാൻ ഇവിടെയുണ്ട്, അടുത്ത നിമിഷം ഞാൻ ഈ ധരിച്ചിരിക്കുന്ന കുപ്പായത്തിന്റെ ബട്ടൺ ആരാണ് അഴിക്കുക? എന്റെ കൈ കൊണ്ടാണ് ഞാൻ ഇതിട്ടത്, എന്റെ കൈ കൊണ്ടാണോ ഇതഴിക്കുക എന്ന് എനിക്കറിയില്ല. ഞാൻ ഉടുത്തിരിക്കുന്ന അരത്തുണി എന്റെ കൈ കൊണ്ട് ഞാൻ ഉടുത്തതാണ്, അതഴിക്കുന്നത് എന്റെ കൈകളാണോ എന്നെനിക്കറിയില്ല. ഇതല്ലേ ഉള്ളു മോനെ മനുഷ്യന്റെ ജീവിതമെന്ന് പറയുന്നത്. എത്രയെത്ര മോഹന സ്വപ്നങ്ങളുമായി കഴിഞ്ഞവരാണ് അള്ളാഹുവിന്റെ വിളി വന്നപ്പോഴങ്ങ് യാത്രയായത്. കുറച്ച് സമയം മുമ്പ് ബഹ്റൈനിലുള്ള അബ്ദുള്ള എന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ അളിയൻ കുറച്ചു കാലം മുമ്പ് മുതൽ ക്യാൻസർ രോഗിയായി കിടന്നതാണ്. കാസർഗോട്ടുള്ള സഹോദരനാണ്. ഇന്ന് ജുമ കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടുപോയി. അല്ലാഹുവേ ആ ചെറുപ്പക്കാരന്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. അതുപോലെ എത്രയെത്ര മരണങ്ങളാണ്, എത്രയെത്ര പുതുമാരന്മാരാണ്, മണവാട്ടികളാണ് ഈ ലോകത്തോട് കൊതിച്ചിരുന്ന സ്വപ്നങ്ങൾ പുലരാതെ മരണപ്പെട്ടു പോയത്. എപ്പോഴാണ് എവിടെയാണ് വിളി വരിക എന്നറിയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ അവിടത്തോട് സ്നേഹം വെച്ചുകൊണ്ട് മദീനയിലെത്തുമ്പോ എല്ലാം നൽകാൻ അവിടുന്ന് റെഡിയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് സയ്യിദ് നൂറുദ്ദീനുൽ ഈജി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇമാം ഹാഫിളു സുയൂത്തി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. മഹാനായ സയ്യിദ് നൂറുദ്ദീനുൽ ഈജി റളിയല്ലാഹു അൻഹു ചൊല്ലുകയാണ്, എവിടെ കാണില്ല മുവാജഹത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹ നബിയു വറഹ്മത്തുല്ലാഹി വബറകാതുഹു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടുന്ന് ഖബർ ഷെരീഫിന്റെ ഉള്ളിൽ നിന്ന് മറുപടി വരികയാണ്, വഅലൈക്കുമുസ്സലാം യാ വലദീ വഅലൈക്കും അസ്സലാം യാ വലദീ തുംകോ തോലാമോ സഹേ കുച്ച് ഐസീ മഹബ്ബത് ഹേ തർകേ അദബ് വർനാ കഹീ ഹം പേ ഫിദാ ഹോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് സലാം പറയുമ്പോഴേക്ക് സെൻസർ ചെയ്തു കഴിഞ്ഞു ഇതാരാണ് വന്ന് സലാം പറയുന്നതെന്ന്. ഇവിടെ നിന്ന് ഞാനും നിങ്ങളും ഒരു സലാത്തു സലാമു ചൊല്ലിയാൽ മുത്തുനബി തങ്ങൾക്കറിയാം ഇന്നയാളുടെ മകൻ ഇന്ന ആളാണ് സലാത്ത് ചൊല്ലിയത്, അബ്ദുള്ളാന്റെ മകൻ അബ്ദുറഹ്മാനാണെന്ന്. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. എന്താ കാരണം? അസ്രായീലിന് നമ്മുടെ എല്ലാവരുടെ ആധാർ നമ്പർ അറിയാം എന്ന് പറഞ്ഞ ആള് മാറിയിട്ട് ആരുടെ റൂഹ് പിടിക്കൂല. അപ്പൊ അസ്രായീൽ അറിയും ഇന്ന ആളുടെ മോൻ ഇന്ന സ്ഥലത്ത് ഇന്നയിടത്ത് ജീവിക്കുന്ന ആളെ ഇന്ന സമയത്ത് പിടിക്കണോന്ന്.
തങ്ങൾക്ക് നമ്മളെ അറിയാം. കാരണം ഈ ഉമ്മത്തിനെ കുറിച്ച് ഏറ്റവും അറിയുന്നത് ഉമ്മത്തിന്റെ നായകരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനിപ്പോ ഇതുകൂടി പറഞ്ഞത് തങ്ങൾ പാപ്പ പറഞ്ഞതിനോട് ഒരു അദബ് പാലിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സും സംഘാടനവും എല്ലാം കബൂൾ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ നഗരിക്ക്, ഈ നാടിന് എല്ലാം വെളിച്ചമായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളവർകൾ റഹ്മത്തുല്ലാഹി അലൈ മഹാനവറുടെ ആത്മീയമായ പദവികൾ അല്ലാഹു ഉയർത്തി കൊടുക്കുകയും അവിടുത്തെ അൻവാറുകൾ നമ്മുടെ ഈ മജ്ലിസിലേക്ക് അല്ലാഹു നൽകുകയും അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഈ മജ്ലിസിന്റെ സർപ്രസ്തിയായി ഇതിന്റെ നേതാവായി ഈ സദസ്സിനെ നയിക്കുമ്പോൾ ഒരുപാട് കാലം 1000 ആത്മീയ സദസ്സുകൾക്ക് സാരഥ്യം വഹിക്കാനും ഉപ്പാന്റെ വഴിയിൽ ഈ ഉമ്മത്തിന് സേവനം ചെയ്യാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, എല്ലാ മജ്ലിസിന്നും മഖ്ദൂമിയക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങാറുണ്ട്, നിങ്ങളെ എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് ഒന്നും വാങ്ങാൻ ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് സാധാരണ ഒരു 100 രൂപയെങ്കിലും തരണമെന്ന് എല്ലാവരോടും പറയാറുണ്ട്. ചില ആളുകൾ 500, 200, 2000 ഒക്കെ തരും. കാരണം ഒരു 10 ലക്ഷം രൂപ ഒരു മാസം വേണം മഖ്ദൂമിയ ദഅവാ കോളേജിലെ വിദ്യാർത്ഥികളുടെ ഭക്ഷണത്തിനും അധ്യാപകരുടെ ശമ്പളത്തിനും ത്വയ്ബ സെന്റർ നടന്നു പോകാനും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കാൻ വേണ്ടി മാത്രം ഒരു കേന്ദ്രമുണ്ട്, ത്വയ്ബ സെന്റർ. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളുപ്പാപ്പ നമ്മുടെ സ്ഥാപനത്തിന്റെ ഉപദേശക സമിതി അംഗമായിരിക്കെയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇപ്പൊ അവിടുത്തെ മജ്ലിസിന്റെ സാരഥ്യവും നമ്മുടെ എല്ലാ പരിപാടികളുടെയും സംഘാടകരിൽ ഒരാളായി തന്നെ സയ്യിദ് ഷഹീർ തങ്ങളുപ്പാപ്പ അവിടെ ഉണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്ഥാപനം ഒരുപാട് ബാധ്യതയിലും പ്രയാസത്തിലുമാണ്. അതുകൊണ്ട് എന്റെ കൂടെ വന്ന റാഫി ജൗഹരി ഉണ്ട്, റാഫി ജൗഹരി എന്റെ കൂടെ സ്ഥാപനത്തിൽ പഠിച്ചിട്ട് വന്ന ആളാണ്. അപ്പൊ ഇൻഷാല്ലാ ഈ സദസ്സിന് എടുക്കൂടെ നടന്നാല് തരാനുള്ള ഒരു മഖ്ദൂമിക്ക് കൊടുക്കാനുള്ള അദ്ദേഹത്തിന്റെ എല്ലാം കൊടുക്കുക, ഒരു 100 രൂപയെങ്കിലും. ആരെങ്കിലും സംഘാടകരോടൊന്ന് സഹകരിച്ചു കൊടുത്താൽ നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ഒരു 100 രൂപയെങ്കിലും നൽകാൻ പറ്റുന്ന എല്ലാ ആളുകളും സ്ഥാപനത്തിന് വേണ്ടി നൽകണം. കാരണം ഒരുപാട് കടവും ബാധ്യതയും ഉള്ളതുകൊണ്ട് നിങ്ങളൊക്കെ തരുന്ന സംഭാവന കൊണ്ട് മാത്രമാണ് ആ സ്ഥാപനം നടക്കുന്നത്. അല്ലാഹു കബൂൾ ചെയ്യുമാറാകട്ടെ ഇൻഷാല്ലാ. കൂട്ടത്തില് ഒരു ജാ കരിയുടെ ഒരു 2000 രൂപയോ ഒരു 500 രൂപയോ ഒക്കെ കൊടുക്കാൻ പറ്റുന്നവര് കുറച്ച് കളയണ്ട, കഴിയുന്ന സംഭാവന നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി നൽകണം. അല്ലാഹു ജല്ല ജലാലു നമ്മുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. എല്ലാവരും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ തന്നെ ഇരുന്നാൽ മതി ഇൻഷാല്ലാ. മറ്റു ഉസ്താദും കൂടി ഇവിടുത്തെ സംഘാടകരിൽപ്പെട്ട ആളും കൂടെ നിങ്ങളെ സമീപിക്കും, എല്ലാവരുടെ അടുക്കൽ വരും. സഹോദരിമാരാരെങ്കിലും എന്തെങ്കിലും സംഭാവനകൾ മഖ്ദൂമിയ ദഅവാ കോളേജിന് കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രയാസമില്ലാതെ ചെറിയ മക്കൾ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ സംഘാടകരിൽ നിന്നുള്ള മക്കൾ ബക്കറ്റും കൊണ്ടുവരും. നിങ്ങൾ പ്രത്യേകം പറഞ്ഞു കൊടുത്തുവിട്ടാൽ ഇൻഷാല്ലാ അതിവിടെ ഏൽപ്പിക്കും. അല്ലാഹു തആല എല്ലാം കബൂൾ ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ മജ്ലിസുകളും നീ കബൂൾ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കെല്ലാം സ്ഥിരമായ ഒരു വരുമാനം മാർഗം ഉണ്ടാക്കാൻ ഞങ്ങളുടെ ഹയാത്ത് കാലത്ത് തന്നെ ഞങ്ങൾക്കൊരു അവസരം നീ നൽകണേ റഹ്മാനെ. ഖിയാമത്ത് നാള് വരെ അല്ലലില്ലാതെ അലട്ടലില്ലാതെ ഇജ്ജത്തോടുകൂടി സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാനുള്ള എല്ലാ തൗഫീഖും നീ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഇൻഷാല്ലാ നിങ്ങൾ ഈ സ്ഥാപനത്തിന് വേണ്ടി സംഭാവന നൽകുമ്പോൾ എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞിട്ട് മുത്തനബി തങ്ങളുടെ മദ്ഹജിലിട്ട് ദുആ ചെയ്യുമാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്ഹബിഹി അജ്മഈൻ. അല്ലാഹു നമ്മുടെ ഈ സദസ്സും സംഘാടനവും എല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ. നിങ്ങളും ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ ഉസ്താദുമാരിൽപ്പെട്ട ഒരാൾ കൂടിയായ PMK ഉസ്താദ് അവർ വഫാത്തായിട്ട് ഇന്നേക്ക് 6 വർഷം തികയുകയാണ്. 1000-ലേറെ ആളുകൾക്ക് കാലം കൈപിടിച്ച് ഹിദായത്തിന്റെ വാചകം ചൊല്ലിക്കൊടുക്കാൻ ഭാഗ്യം കിട്ടിയ സമീപഭാവി കാലത്തെ വലിയൊരു വ്യക്തിത്വമായിരുന്നു ഉസ്താദ് അവർകൾ. അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ SOS ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്ന ഷർഫുദ്ദീൻ മുസ്ലിയ എന്ന പണ്ഡിതൻ മരണപ്പെട്ടിട്ട് 7 വർഷമാവുകയാണ്. അവരുടെ എല്ലാവരുടെയും കബറിടം അല്ലാഹു സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകും. ദേർലക്കെട്ട അബ്ദുൽ കരീം സഖാഫിയുടെ ഉമ്മ മരണപ്പെട്ടു പോയി, അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അതുപോലെ